നമസ്കാരം. മുതലാളിത്തത്തിന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായിയുടെ പതനത്തിൻ്റെ നാളുകൾ ആഗതമായി. ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധം തീർത്താലും പിണറായിയുടെ കസേരയുടെ നാളുകൾ എണ്ണപ്പെട്ടു. കൽപ്പറ്റ നിയോജകമണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എത്ര അസ്ത്രങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ശരശയ്യയിൽ കിടന്നാലും പിണറായിക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് കടുകുമണി പോലും പിന്നോട്ടു പോകില്ല. മതേതര ചേരിയിൽ നിൽക്കുന്ന ഒരു നേതാവും രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തി സംസാരിക്കില്ല. രാഹുലിനെ പിണറായി വിമർശിക്കുന്നത് LDF സ്ഥാനാർത്ഥി ആനിരാജയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാനാണ്. കേന്ദ്ര സർക്കാർ ED, CBI, IT വകുപ്പ് എന്നീ ആയുധങ്ങൾ ചൂണ്ടി ആയിരക്കണക്കിന് കേസുകളാണ് എടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നുൾപ്പെടെ 11,000 കോടി രൂപയാണ് BJP വാങ്ങിക്കൂട്ടിയത്. മകളുടെയും മകന്റെയും മരുമകന്റെയും അക്കൗണ്ടിലേക്ക് കേരളത്തിൽ പിണറായി വിജയനും ഇതുപോലെ പണം വാങ്ങിയിട്ടുണ്ട്. GST ഇന്റലിജൻസ് ക്രമക്കേടുകൾ കണ്ടെത്തിയ കമ്പനികളിൽ നിന്നുപോലും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് കോടികളെത്തി. ഇപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് മോദിയുടെ ഔദാര്യമാണ്. 3 ഏജൻസികൾക്കും അന്വേഷിക്കാവുന്ന വിഷയങ്ങളാണ് മകൾക്കെതിരെയുള്ളത്. CPMനെതിരെ ആശയപരമായ വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ആ പാർട്ടിക്ക് അന്തസ്സുണ്ടായിരുന്നു. ഇന്നലകളിൽ തൊഴിലാളികളുടെ ഗന്ധമുണ്ടായിരുന്നു. അടുത്തിടെ കിറ്റെക്സ് മുതലാളി പറഞ്ഞത് തനിക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ മുഖ്യമന്ത്രിയുടെ മകളെ അകത്തിടുമെന്നാണ്. എന്നാൽ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടും ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രിയോ CPM നേതാക്കളോ തയ്യാറായില്ല. രാജ്യത്തിന്റെ മതേതര ചിന്തയ്ക്ക് വലിയ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഹുലിനെ വിജയിപ്പിക്കുന്നതിലൂടെ വയനാട് വലിയ ചരിത്ര ദൗത്യമാണ് നിറവേറ്റാൻ പോകുന്നതെന്നും കുഴൽനാടൻ പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് കേരളത്തിൽ CPMന് ഒരു സീറ്റും കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോഴുള്ള അങ്കലാപ്പിനെ തുടർന്നാണെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. CPM എവിടെയാണ് BJPയെ എതിർക്കുന്നത്? കേരളത്തിലാണോ BJPയെ എതിർക്കുന്നത്? അതിന് കേരളത്തിൽ എവിടെയാണ് BJP? ന്യായയാത്രയുടെ സമാപനത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും പങ്കെടുത്തു. നിർഭാഗ്യവശാൽ CPM വന്നില്ല. അവർക്ക് ആത്മാർത്ഥതയില്ല. CPM ഇന്ത്യ മുന്നണിയെ ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മാത്രമാണ്. രാഹുൽ ഗാന്ധി മുംബൈയിൽ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പ്രസംഗം കേൾക്കണം. പിണറായി മോദിയെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. മുംബൈയിലെ യോഗത്തിൽ CPM പങ്കെടുക്കാത്തതിന് കാരണം നരേന്ദ്രമോദിയെ പേടിയായതുകൊണ്ടാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച 5 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി മൗനത്തിന്റെ മഹാമാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തി. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നയിച്ച 7 ചോദ്യങ്ങൾക്കും തെളിവുകൾ സഹിതം പ്രതിപക്ഷം 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകി. ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. അതേസമയം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ നടത്തിയ അന്വേഷണത്തിൽ നിയമവിരുദ്ധമായ പണമിടപാടുകൾ കണ്ടെത്തി. ഇത് ഇലക്ടറൽ ബോണ്ട് അഴിമതിക്ക് തുല്യമാണ്. CBI, ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് BJP റെയ്ഡ് നടത്തി ഇലക്ടറൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിച്ചു. ഇതിന് സമാനമായി എക്സാലോജിക്കിന് സംഭാവന നൽകിയ കമ്പനികൾക്കെല്ലാം എന്തൊക്കെ സഹായങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തത്? നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ സഹായത്തിന് പകരമായാണ് എക്സാലോജിക്കിന് പണം ലഭിച്ചത്. AI ക്യാമറയെക്കുറിച്ചും K-ഫോണിനെക്കുറിച്ചും ചോദിച്ചാൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല. ഇനിയെങ്കിലും മാസപ്പടി വിവാദത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകാൻ തയ്യാറാകണം. കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല, റോഡിൽ കുഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് വേണ്ടത്. നവകേരള സദസ്സിന് ചെലവഴിച്ച തുകയുടെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. നിയമസഭയ്ക്കകത്തും പുറത്തും ചോദിച്ചു. സർക്കാർ സഹായം കൈപ്പറ്റിയ ആളുകളാണ് പണം കൊടുത്തത്. കാശു കൊടുത്ത മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ വെളിപ്പെടുത്തണം. സർക്കാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്നു. ആശുപത്രികളിൽ ഒരിടത്തും മരുന്നില്ലെന്നും VD സതീശൻ ആരോപിച്ചു.